നമസ്കാരം. ഹിന്ദുക്കളുടെ മഹത്തായ പുരാണങ്ങളിൽ ഒന്നാണ് ശിവപുരാണം. 18 പുരാണങ്ങളിൽ പ്രശസ്തമായതും 4 അലങ്കരിക്കുന്നതുമായ ഈ പുരാണം ശ്രീ പരമശിവൻ ഉപദേശിച്ചതുകൊണ്ടും ശിവമഹാത്മ്യത്തെ വർണ്ണിക്കുന്നതുകൊണ്ടുമാണ് ശിവപുരാണം എന്ന പേര് ലഭിച്ചത്. ശിവപുരാണം ഭൂമിയിൽ പ്രചരിപ്പിച്ചത് ശ്രീ വായുദേവനാണ്. അതിനാൽ ഇത് വായുപുരാണം എന്ന പേരിലും അറിയപ്പെടുന്നു. കലിയുഗത്തിൽ ജനിച്ച മനുഷ്യർക്ക് പരമമായ ഹിതം നൽകുവാൻ പര്യാപ്തമായ ഈ പുരാണം അനേകം ശ്ലോകങ്ങളാൽ വിരചിതമാണ്. ഇതിനെ നിരന്തരം അനുസന്ധാനം ചെയ്യുന്നവർ അഥവാ പ്രതിദിനം പാരായണം ചെയ്യുന്നവർ പുണ്യാത്മാക്കളായി തീരുന്നു. ശിവപുരാണത്തെ ആദരപൂർവം അനുദിനം വായിക്കുന്നവർക്ക് സംസാരത്തിൽ സമ്പൂർണമായും ഭക്തിസുഖവും ഒടുവിൽ മുക്തിസുഖവും ലഭിക്കുന്നതാണ്. അനേകം ശ്ലോകങ്ങൾ അടങ്ങിയ ഈ പുണ്യഗ്രന്ഥത്തിൽ നിന്ന് 63,000 ശ്ലോകങ്ങൾ ശിവലോകത്തിലും 7 24,000 ശ്ലോകങ്ങൾ ഭൂമിയിലും ശ്രീ വായുദേവൻ പ്രചരിപ്പിച്ചു. ശിവപുരാണം സംക്ഷേപിച്ചത് വ്യാസമഹർഷിയാണ്. അദ്ദേഹം ഈ പുരാണത്തെ വിദ്വേശ്വരം, രൗദ്രം, ശതരുദ്രം, കൊടിരുദ്രം, ഉമ, കൈലാസം, വായവീയം എന്നീ 7 സംഹിതകളായി തിരിച്ചിരിക്കുന്നു. ശ്രീ പരമശിവന്റെ ആസ്ഥാനം കൈലാസമാണ്. മനുഷ്യ സമൂഹത്തിന് അവരുടെ കർത്തവ്യമോചനം നൽകിക്കൊണ്ട് ശിവൻ കൈലാസത്തിൽ വസിക്കുന്നു. ആദിയും അന്തവുമില്ലാത്ത പരബ്രഹ്മത്തിന്റെ മൂർത്തിയാണ് ഭഗവാൻ ശ്രീ പരമേശ്വരൻ. മംഗളസ്വരൂപൻ, ശാന്തസ്വരൂപൻ എന്നർത്ഥം. ഭഗവാൻ ശ്രീ പരമശിവന്റെ വാഹനം നന്ദികേശൻ എന്ന കാളയാണ്. കഴുത്തിൽ സദാ മുണ്ഡലമാലകൾ അണിഞ്ഞിരിക്കുന്നു. ഈ മാലകൾ മനുഷ്യത്തലകൾ കൊരുത്തുണ്ടാക്കിയതാണ്. ശ്രീ പരമശിവൻ മഹിഷാസുരന്റെ പുത്രനായ ഗജാസുരനെ സംഹരിച്ച് ആ അസുരന്റെ ജഡത്തിൽ നിന്നെടുത്ത ആനത്തോലാണ് ഉത്തരീയമായി ധരിച്ചിരിക്കുന്നത്. ഉടുക്കാൻ പുലിത്തോൽ ഉപയോഗിക്കുന്നു. ശ്രീ രുദ്രന് 2 ചിലപ്പോൾ 8 കൈകൾ ഉള്ളവനായി വർണ്ണിക്കപ്പെടാറുണ്ട്. ശ്രീ പരമശിവന്റെ ആഭരണം പാമ്പുകളാണ്. പൂണൂലായി ശേഷനെ ധരിക്കുന്നു. പിങ്കളനും പത്മനുമാണ് അദ്ദേഹത്തിന്റെ കുണ്ടലങ്ങൾ. കമ്പളൻ തോൾവളയും വലത്തെ കൈയിൽ തക്ഷകനെ വലയായും ധരിച്ചിരിക്കുന്നു. അരക്കെട്ടിൽ നീലാഞ്ജനവർണനായ നീലനെ അണിഞ്ഞിരിക്കുന്നു. ശ്രീ പരമശിവന്റെ ഗദയുടെ പേര് ഗഡ്വാംഗം എന്നാണ്. ശ്രീ പരമശിവന് ആരോഹണി എന്നും അവരോഹണി എന്നും 2 ലീലാവസ്ഥകളുണ്ട്. വെറും ലീലയിലൂടെ പശുഭാവം കൈക്കൊണ്ടും വിഷയസുഖം അനുഭവിച്ചും സുഖദുഃഖങ്ങൾക്കടിമപ്പെട്ടും ജീവിക്കുന്ന അവസ്ഥയാണ് അവരോഹിണി. വിവേകവും നൈരാശ്യവും ആർജിച്ചുകൊണ്ട് സാധനകൾ വഴി ഓരോ തത്വങ്ങളെയും അറിഞ്ഞും അവയെ അതിജീവിച്ച് കടന്നും ജീവൻ ശിവരൂപത്തിൽ എത്തുന്ന അവസ്ഥയാണ് ആരോഹിണി.